ഹലോ, ഞാനെന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോഴുള്ള അടുക്കളയുടെ കോലാണ് കേട്ടോ ഈ കാണുന്നത്. നിറച്ച് പാത്രങ്ങളും കഴുകാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് നിറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴുകി അടുക്കള ക്ലീൻ ചെയ്യലാണ് ഇന്നത്തെ വീഡിയോ. ക്ലീനിങ് വീഡിയോ ഒക്കെ കാണാൻ നല്ല രസമല്ലേ. നമ്മുടെ വീഡിയോ ഒരു സ്പീഡ് 2x, 3x, 4x ഒക്കെ ആക്കി ഇടുമ്പോൾ ചടപട ചടപടേന്നും പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഈ സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നതാണ് അടിപൊളിയാലേ. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതേ, ഞാൻ എൻ്റെ പുറത്തൊരു സിങ്കുണ്ട്. ആ സിങ്കിലാണ് ഞങ്ങൾ പാത്രങ്ങളെല്ലാം കഴുകുന്നത്. കിച്ചൺ സിങ്കിൽ യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ അതെല്ലാം ആദ്യം തന്നെ പുറത്ത് വെച്ച് സോപ്പിട്ട് സിങ്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകാറ്. ആദ്യം തന്നെ കിച്ചണിലുള്ള എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ടാണ് ഞാൻ പിന്നെ തുടയ്ക്കാനും കിച്ചൺ തുടയ്ക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. കേട്ടോ, ഈ സ്പീഡിൽ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ കാണാൻ എന്ത് രസമാണ് നമുക്ക്. പക്ഷെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിന് ബുദ്ധിമുട്ടും അത് എത്ര സമയമെടുത്തിട്ടാണ് അത് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഴുകാനുള്ള എല്ലാ പാത്രങ്ങളും ഞാൻ സിങ്കിൻ്റെ അവിടേക്ക് എടുത്ത് വെച്ച് കഴുകി വെച്ചിട്ടാണ് സ്ലാബും കാര്യങ്ങളും എല്ലാം തുടയ്ക്കുന്നത്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി മുകളിൽ കമത്തി വെച്ചു. ഇനി അത് ഉണങ്ങുമ്പോഴാണ് നമ്മൾ എടുത്തു വെക്കാറ്. ഇനി സ്ലാബ് എല്ലാം ഉരച്ച് തേച്ച് കഴുകണം. വലിയ ചെളിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും തുറന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ടും ഞങ്ങളുടെ വീട് റോഡ് സൈഡിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടും നന്നായിട്ട് പൊടി കയറും. എന്നും ഒന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. ഇടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ഡീപ്പായിട്ട് ഇതുപോലെ നമ്മൾ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ചൊരച്ച് തന്നെ കഴുകിയെടുക്കാറുണ്ട്. എനിക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. നമ്മൾ എനിക്ക് കുക്കിംഗ് ഒക്കെ കുറച്ചും കൂടെ ഇഷ്ടം. പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനും പരീക്ഷിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. ഈ ക്ലീനിങ്ങിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ വീട്ടിലെ അടുക്കള കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് വിചാരിച്ചാൽ തന്നെയാണ് നമുക്ക് ഈ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിടാൻ പറ്റുള്ളൂ. അങ്ങനെ പുറത്തെ സിങ്കിൻ്റെ സ്ലാബും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ക്ലീനായി കിടക്കുന്ന കാണാൻ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. ഇനി നമുക്ക് അടുത്തത് കിച്ചൻ്റെ സ്ലാബും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തോർത്ത് ഇപ്പോൾ ചായയുടെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് തുടയ്ക്കാണ്ട് പോകുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം സങ്കടം എല്ലാ കാര്യങ്ങളും വരില്ലേ. അത് പ്രത്യേകിച്ച് പിള്ളേരുള്ള വീട്ടിൽ അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് വിചാരിച്ചാൽ മാത്രമാണ് നമുക്കൊരു വീട് ക്ലീനാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴോ ചായ വയ്ക്കുമ്പോഴോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് കയ്യോടെ തുടച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ വരില്ല. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര സ്ട്രെയിൻ നമുക്ക് വരില്ല. കയ്യോടെ പിന്നെ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ നമ്മൾ ഇതുപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്താൽ മതിയാവും. Thank you.
ഈ വീഡിയോയുടെ ടോട്ടൽ ലെങ്ത് 5 മിനിറ്റ് ആണ് കേട്ടോ. പക്ഷേ ഏകദേശം അരമുക്കാൽ മണിക്കൂർ എടുത്ത് ക്ലീൻ ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ അത് കാണുന്ന പോലെ തന്നെ അത്ര എളുപ്പമല്ല ഇതൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഒരു വീട് നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.